നമസ്കാരം. മലയാളത്തിലെ ഒരു പ്രമുഖ നടി, ആ നടിയുടെ ആദ്യത്തെ വരവിൽ കേവലം 3-4 വർഷം മാത്രമാണ് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് ശ്രദ്ധേയമായ ഒരുപിടി ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ആബാലവൃദ്ധം ജനങ്ങളും ആ നടിയെ നെഞ്ചിലേറ്റുകയും ചെയ്തു. പിന്നീട് വിവാഹിതയായി സിനിമയിൽ നിന്ന് ഇടവേളയെടുത്തു ആ നടി പോകുന്നു. പിന്നെ സ്വകാര്യ ജീവിതത്തിലുണ്ടായ ചില രസക്കേടുകൾ, അങ്ങനെ ഭർത്താവുമായി വിവാഹബന്ധം വേർപിരിയുന്നു. രണ്ടാമത് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു മാർഗം എന്ന നിലയിൽ സിനിമയിലേക്ക് തന്നെ തിരിച്ചു വരാൻ ശ്രമിക്കുന്നു. അതിനു മുന്നോടിയായിട്ട് ഒരു പരസ്യത്തിൽ, അതിനു മുമ്പ് ഗുരുവായൂരിൽ നൃത്തം ഒക്കെ അവതരിപ്പിക്കുന്നു, അതിനുശേഷം ഒരു പരസ്യത്തിലേക്ക് അഭിനയിക്കാൻ വരുന്നു. മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പരസ്യത്തിന് പരസ്യം കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു പരസ്യത്തിന് പരസ്യം കൊടുക്കുന്നു. സീരിയലുകൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചെറുകിയായിട്ട് കൊടുത്തിട്ട് ഇന്ത്യൻ നടി, അതായത് ആ നടി മഞ്ജു വാര്യറാണ്, മഞ്ജു വാര്യർ അഭിനയിക്കുന്ന പരസ്യം ഇത്ര സമയത്തുണ്ട് എന്ന് പറയുന്നത്. ഇന്നൊക്കെയാണെങ്കിൽ ട്രോളന്മാർ വാരി കൊന്നേനെ. പക്ഷേ അന്ന് ആ നടി തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചവരാണ് ബഹുഭൂരിപക്ഷം മലയാളികളും. അതുകൊണ്ട് തന്നെ അതിലൊരു ട്രോൾ കണ്ടെത്താനൊന്നും നിന്നില്ല, ആളുകൾ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ആ നടി ഒരു പരസ്യത്തിലൂടെ വരുന്നു. പിന്നീട് ആദ്യ ചിത്രം ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രമായിരുന്നു. അത് വലിയ വിജയമാവുന്നു. അങ്ങനെ കാലുറപ്പിക്കാൻ എന്ന് പറയാൻ പറ്റില്ല, ആ നടിക്ക് എപ്പോഴും മലയാള സിനിമയിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നു. പക്ഷേ രണ്ടാം വരവ് തീർച്ചയായിട്ടും ആദ്യം കണ്ട മഞ്ജു വാര്യറിൻ്റെ അഭിനയം കൊതിച്ചിട്ടുള്ള അതിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല എങ്കിലും മലയാളി അങ്ങ് കണ്ണടച്ചു. തുടർന്ന് ഇതുവരെയും 20-ൽ കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചു. അത്യാവശ്യം സാമ്പത്തിക നിലയിൽ തന്നെയാണ് ആ വ്യക്തി. ഇത്രയും പറയാനുള്ള കാര്യം, അത്യാവശ്യം സാമ്പത്തിക നിലയിലെത്തിയിട്ടും സമൂഹത്തിനോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ചില പരസ്യങ്ങളിലൊക്കെ കയറി ഇവർ അഭിനയിക്കുന്നുണ്ടാണ്. ക്യാൻസർ വരാൻ കാരണമായിട്ടുള്ള നിരവധി രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള ചില കറി പൗഡറുകളിലൊക്കെ യാതൊരു വിധ അന്വേഷണവും നടത്താതെ, തീർച്ചയായിട്ടും ഇവർക്കൊക്കെ മാർക്കറ്റിംഗ് മാനേജറും മറ്റു കാര്യങ്ങളൊക്കെ കാണും, അവരുടെ മാനേജർമാരും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പലരും കാണും. അതിനൊക്കെ മാർഗങ്ങൾ ഇന്നുണ്ട്. വെറും പണത്തിന് വേണ്ടി മാത്രം പോയി, ലക്ഷങ്ങളും കോടികളും കിട്ടാൻ വേണ്ടി മാത്രം പോയി ഇത്തരം പരസ്യങ്ങൾ, ഇത്തരം ഉൽപ്പന്നങ്ങളുടെ പരസ്യത്തിൽ പോയി തലവെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഒരു തലമുറയോട് തന്നെ ചെയ്യുന്ന മഹാപാതകമാണ്. ഇന്നിപ്പോൾ ഇവിടെ നടത്തിയ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയും മറ്റുമൊക്കെ നടത്തിയിട്ടുള്ള പരിശോധനയിൽ നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ഒട്ടുമിക്ക കറി പൗഡറുകളിലും മാരകമായിട്ടുള്ള വിഷാംശം അടങ്ങിയിരിക്കുന്നു എന്നാണ് മഞ്ജു വാര്യരെ ഒരാളെ മാത്രമല്ല പറയുന്നത്. പണത്തിന് വേണ്ടി ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് പോയി പരസ്യം കൊടുക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് പേരെ നിത്യരോഗത്തിലേക്ക് തള്ളിവിടുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് വിപണിയിൽ കാണുന്ന ഒട്ടുമിക്ക കറി പൗഡറുകളും മുൻപൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓരോന്നിൻ്റെയും പേരെടുത്ത് ഞങ്ങൾ പറയുന്നില്ല, അത് അങ്ങ് ചിത്രമായിട്ട് തന്നെ കാണിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇവരെ പേരെന്ന് പറയാൻ നമുക്കൊരു പേടിയുമില്ല. അത് ഈ കിച്ചൺ ട്രഷറർ മുതൽ അല്ലെങ്കിൽ ഈസ്റ്റേണും തുടങ്ങി എത്രയോ കറി പൗഡറുകൾ, ഇഷ്ടികപ്പൊടി വരെ കലർത്തി കൊടുത്തിരിക്കുന്ന മുളക് പൊടിയെപ്പറ്റി നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ തന്നെ, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മായം ഉപയോഗിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി കഴിക്കുന്ന ഭക്ഷണത്തിലാണ് എന്നാണ്. കടുകിന് വരെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളുണ്ട് എന്ന് ഓർക്കുക. പരിപ്പിനൊക്കെ പണ്ട് മുതലേ ഉണ്ട്. ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല. പ്ലാസ്റ്റിക് അരി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ, പ്ലാസ്റ്റിക് അരി പോലുമുണ്ട്. പ്ലാസ്റ്റിക് കവർ ചെയ്ത അരി പോലുമുണ്ട് അത്രേ. നമ്മൾ ആപ്പിൾ വാങ്ങിയാൽ പോലും അത് കേടാവാതിരിക്കാൻ വേണ്ടി മെഴുക് പുരട്ടിയാണ് അത്രേ കിട്ടുന്നത്. അങ്ങനെ തൊട്ടതിലും പിടിച്ചതിലും എല്ലാം മായമാണ്. ഭക്ഷണ വസ്തുക്കളിൽ മായം ചേർത്ത് തുച്ഛമായ ലാഭത്തിന് വേണ്ടിയിട്ട്, തുച്ഛമായ ലാഭം പലതാകുമ്പോൾ വലിയ കൊള്ള ലാഭമാകും, മനുഷ്യൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ ഭക്ഷണത്തിൽ മായം കലർത്തുന്നവരെ ഏറ്റവും കുറഞ്ഞത് ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന മഞ്ജു വാര്യരെ പോലെയുള്ളവരെങ്കിലും ഇത്തരം പരസ്യങ്ങളിൽ അഭിനയിക്കരുത് എന്നേ പറയുന്നുള്ളൂ. നിങ്ങളെ പോലെയുള്ളവർ അഭിനയിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഡയലോഗിൻ്റെ ചാരുത കണ്ടിട്ട്
അത് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിച്ചു അത് വാങ്ങിക്കഴിക്കുന്നവർ ജീവിതത്തിൽ തന്നെ നിത്യരോഗികളായി പോവുകയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ അങ്ങനെ കിട്ടുന്ന പണം വാങ്ങി സന്തോഷത്തോടെ കഴിയാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നും കൂടി നിങ്ങൾ ആത്മവിമർശനം നടത്തേണ്ടതാണ്. നമ്മുടെ ഈ കേരളത്തിൽ ഭക്ഷണത്തിൽ മായം കലർത്തുന്ന ആ പ്രവണത കൂടുന്നതല്ലാതെ കുറയുന്നില്ല. എത്ര അന്വേഷണ ഉദ്യോഗസ്ഥരെ വെച്ചിട്ട് അന്വേഷിച്ചാലും ഇത് ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഓരോരുത്തരും സ്വയമാണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനെ മനുഷ്യനെ രോഗികളായിട്ട് മാറ്റുന്ന ഈ മായം കലർത്തിയുള്ള പരിപാടി ഞാൻ ചെയ്യില്ല എന്ന് ഓരോരുത്തരുമാണ് സ്വയം തീരുമാനമെടുക്കേണ്ടത്. പണത്തിന് വേണ്ടിയാവുമ്പോൾ ഈ ധാർമ്മികതയും ഈ മനുഷ്യത്വവും ഒക്കെ മറന്നുകൊണ്ട് വെറും പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരായി പോകുമ്പോൾ ബൈബിളിലൊരു വാചകമുണ്ടല്ലോ, നീ ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് പ്രയോജനമെന്നും എന്ന് പറഞ്ഞ പോലെ ആയിപ്പോവും ഓരോരുത്തരുടെ ജീവിതം. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.